തിരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന ഈ സമയത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പണിപ്പുരയിലാണ്. എങ്ങനെ അധികാരത്തിലെത്താം എന്നുള്ള ചിന്തയിൽ നിരവധി പരിപാടികളാണ് പണിപ്പുരയിൽ ഒരുക്കുന്നത്. ഈ അന്തരീക്ഷത്തിൽ രാജ്യം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന്റെയും BJP യുടെയും രാഷ്ട്രീയ നീക്കം തന്നെയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP ക്ക് ഭൂരിപക്ഷമുള്ള ഭരണമാണ് വരുന്നതെങ്കിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള തീരുമാനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അംഗങ്ങൾക്കായി വിതരണം ചെയ്ത ഭരണഘടനയിൽ നിന്ന് ചില വാക്കുകൾ അപ്രത്യക്ഷമായത് ഇതിന്റെ ഭാഗമായാണെന്ന് DYFI ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റി ഭരണഘടനയും ഗവർണറുടെ വിവേചനാധികാരവും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾ അനാദികാലത്തോളം കെട്ടിപ്പൂട്ടിവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഭൂരിപക്ഷമുള്ളിടത്തോളം ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ടാലും സർക്കാരിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ചിലർക്ക് അധികാരമില്ലാതെ ജീവിക്കാനാകില്ല, അതിനായി ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് ജീവിത അവസാനം വരെ സംഘപരിവാറിന്റെ അടിമയാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഫന്റ് ജീസസ് ഹാളിൽ നടന്ന ചടങ്ങിൽ DYFI ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അണിമ മുയ്യാരത്ത് അധ്യക്ഷയായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, DYFI ജില്ലാ സെക്രട്ടറി KR രഞ്ജിത്ത്, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഹൈക്കോടതി കമ്മിറ്റി സെക്രട്ടറി CM നാസർ, DYFI ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റി സെക്രട്ടറി നിനു മോഹൻദാസ്, ശില്പ വിപിൻ എന്നിവർ സംസാരിച്ചു.